അടുത്തത് കർക്കിടക കൂറാണ്. പുണർദം നാലാം പാദം പൂയം ആയില്യം. വ്യാഴം എട്ട് ഏഴ് ഭാവങ്ങളിൽ ആണ് സഞ്ചരിക്കുന്നത്. ബുദ്ധിക്കും വാക്കിനും സാമർഥ്യവും കാര്യങ്ങൾക്കൊക്കെ സിദ്ധിയും ധനലാഭവും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിണങ്ങിയിരുന്ന ബന്ധുക്കളല്ല, പിണങ്ങിയിരുന്ന പങ്കാളികൾ ഒന്ന് അടുക്കാനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട്. ഒത്തിരി മനോവിഷമത്തിലുമൊക്കെ കഴിഞ്ഞിരുന്ന ആൾക്കാരൊക്കെ ഒന്ന് അടുത്തുകൂടി നല്ല സുഖകരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഭാഗ്യവാനും ഉദാരമനസ്കനും ആയ മനസ്സുള്ള ആളായി വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇതുവരെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടും കണ്ണുനീരും ഒക്കെ ആയിട്ടിരുന്ന ആണായാലും പെണ്ണായാലും അവർക്കൊക്കെ നല്ലൊരു മാറ്റം കാണുന്നുണ്ട്. നല്ല ജോലിത്തിരക്ക് കാണുന്നുണ്ട്. അതുപോലെ ഇണയ്ക്ക് അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാർഗഭംഗം, നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു തൊഴിലിന് ഏർപ്പെടുകയോ അല്ലെങ്കിൽ ഒരു വഴിക്ക് പോവുകയോ ചെയ്താൽ ആ വഴിയിലൊരു പെട്ടെന്നൊരു തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വഴിക്ക് തടസ്സം ഉണ്ടാവാനുള്ള സാധ്യത തൽക്കാലത്തേക്കുണ്ടെങ്കിലും മനപ്രയാസപ്പെടേണ്ട, ആ വഴി വീണ്ടും അതൊന്നും കൂടെ ശക്തിപ്പെട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ആ വഴിയിൽ എത്തിച്ചേരാൻ പറ്റും. ഏത് കാര്യമായാലും ആദ്യം ഒരു തടസ്സം ഉണ്ടായാൽ അതിനെ നമ്മൾ വകവയ്ക്കാതെ മുമ്പോട്ട് പോവുക. അപ്പോൾ അത് ശക്തമായിട്ടത് തുറന്നു കിട്ടുകയും നമുക്ക് ഉദ്ദേശിക്കുന്നതിലും ഉപരി നല്ല അനുഭവ സമ്പത്തുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പോകുന്ന പോക്കിൽ ധനത്തിനുള്ള പോക്കാണെങ്കിൽ ധനമുണ്ടാവും. എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യവും ഭാഗ്യവും ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അതുപോലെ ബന്ധനം, ശോകം, രോഗം, അഗ്നി, രാജചോര ഭയം. ഈ രാജചോര ഭയം എന്ന് പറഞ്ഞാൽ, രാജാവ് എന്ന് പറയുമ്പോൾ ഇപ്പം രാജാഭരണമൊന്നുമില്ല, ഗവൺമെൻറ് തരത്തിലുള്ള ഭയം ഉണ്ടാവും. അതായത് ജപ്തി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പിന്നെ വല്ലവരെയും സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചേക്കുകയാണെങ്കിൽ അതിന് ആരെങ്കിലും കൊണ്ടുവന്ന് കേസ് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ അത് നമുക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാവുകയും നമ്മളെ പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യും. അതാണ് രാജഭയം എന്ന് പറയുന്നത്. പിന്നെ ചോരഭയം, നമ്മളുടെ കയ്യിലുള്ള മുതലുകളെയൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോവുകയും നമ്മുടെ അടുത്ത് പറ്റിക്കൂടി നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നതാണ് ചോരഭയം. അതേപോലെ ക്രോധവൃത്തി, എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതം, കുട്ടികളോടായാലും ഭർത്താവിനോടായാലും അമ്മമാരോടായാലും ഇങ്ങനെയുള്ള ആ പ്രകൃതം ഉണ്ടെങ്കിൽ ഈ വർഷം ഒന്ന് മാറ്റി വെക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് ക്രോധം ഉണ്ടാവാതിരിക്കാൻ സദാ ഈശ്വരപ്രാർത്ഥനയോടുകൂടി ഇരുന്നാൽ ആ ക്രോധഭാവം ഒത്തിരി ഒന്ന് മാറിക്കിട്ടും. അത് പറ്റത്തില്ല എങ്കിൽ ഭാഗവത പാരായണമോ അങ്ങനെയുള്ള മറ്റെന്തെങ്കിലും തരത്തിലുള്ള പുരാണ പാരായണങ്ങളിൽ കൂടെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. കഠോരത, എന്തുവാ കഠിന പ്രവൃത്തികൾ, കൊച്ചുങ്ങളെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരുവാണെങ്കിൽ പെട്ടെന്ന് അവരെ ഉപദ്രവിക്കാനുള്ള ഒരു പ്രവണതയുണ്ടാവുകയും പദച്യുതി, അതായത് നിലം പൊത്തി വീഴാനുള്ള ഒരു സന്ദർഭങ്ങൾ, അതുകൊണ്ട് നടക്കുമ്പോഴും സഞ്ചാരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പദച്യുതി എന്ന് പറഞ്ഞാൽ സ്ഥാനഭ്രംശം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് നിൽക്കുന്ന നിൽപ്പിൽ ബോധം കെട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. കല്ലെ തട്ടി മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടായാലുള്ള ശാരീരിക കഷ്ടപ്പാട് അനുഭവിക്കാനുള്ള കാലവുമാണ് കാണുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോവുക. പരദേശവാസം, നമ്മുടെ വീട്ടിൽ താമസിക്കാനൊക്കാത്തൊരു കാലം വന്നാൽ നമ്മളെന്തു ചെയ്യും, മറ്റുള്ളവരുടെ വീട്ടിലേക്ക് ആശ്രയിച്ച് പോവേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സമയവും കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് അതിനെയൊക്കെ ഒന്ന് ഒഴിവാക്കി ഒരു സ്വസ്ഥവും ശാന്തവുമായ മനസ്സോടുകൂടി മുമ്പോട്ട് പോയാൽ ഈ അവസ്ഥകളെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ കഴിയും. നല്ല ഈശ്വരവിശ്വാസത്തോടുകൂടി പോവുക. നല്ല കാലം ഉണ്ടാവാൻ പ്രാർത്ഥിക്കുക.